ഇജാബത്ത് ലഭിക്കാറില്ല എന്ന്. പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ലഭിക്കാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന് ഇജാബത്ത് ലഭിക്കാൻ സാധ്യതയുള്ള ചില സമയങ്ങളെ കുറിച്ച് സ്വഹാബാക്കളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അടിമകൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദിലായിരിക്കുന്ന സമയത്താണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ദുആഇന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെ സുജൂദിൽ വെച്ച് ദുആ ചെയ്യാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് സമയങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സമയങ്ങൾ ദുബറ സ്വലാത്തിൽ മക്തൂബ, അഞ്ചു വഖത്ത് നിസ്കാരം, ആ നിസ്കാര ശേഷം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പറയണം, അള്ളാഹുവിനെ അറിയിക്കണം, അള്ളാഹുവിനോട് ആവശ്യപ്പെടണം, അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ. അടിമകൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ فَإِنِّي قَرِيبٌ, ഞാൻ അവന്റെ സമീപത്ത് തന്നെയുണ്ട്, ഞാൻ അകലെയല്ല, ഞാൻ ദൂരത്തല്ല. فَإِنِّي قَرِيبٌ, ഞാൻ അവന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ, അവന്റെ കണ്ഠനാളത്തെക്കാളും അവനോട് അടുത്തിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത്തെ ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ദുആ ചെയ്യുന്നവന്റെ ദുആഇന് ഇജാബത്ത് നൽകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ തരാം. അല്ലാഹു പറയുന്നു വേറൊരു ആയത്തിലൂടെ, വഖാല റബ്ബുകും ഉദ്ഊനീ അസ്തജിബ് ലക്കും ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു പറയുന്നു ഉദ്ഊനീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. الله هو ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة. الله هو നീ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകന്മാർക്ക് നൽകിയ വാഗ്ദാനം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. റബ്ബനാ വആതിനാ മാ വഅത്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, നീ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത ആളാണ് റബ്ബേ. നീ ഒരു വാഗ്ദാനം നൽകിയാൽ, നീ ഒരു കരാർ നൽകിയാൽ അത് പൂർത്തീകരിക്കുന്ന ആളാണല്ലോ റബ്ബേ. അതുകൊണ്ട് ആതിനാമാ വഅത്തനാ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട് പടച്ച റബ്ബിനോട്. അല്ലാഹു വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ആളല്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കൂല. ആ റബ്ബാണ് വാഗ്ദാനം നൽകിയത്, ഉദ്ഊനീ, നിങ്ങൾ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും ആലോചിക്കേണ്ടത്, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് പറഞ്ഞ അല്ലാഹു നമ്മൾക്ക് പരിഹാരം തരും. ഏത് വിഷയമാണെങ്കിലും ശരി, അതിൽ 100-110% വിശ്വാസം നമ്മൾക്ക് വേണം. അല്ലാഹു ഇജാബത്ത് നൽകുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം. നമ്മൾ ദുആ ചെയ്യാം, പക്ഷെ നമ്മൾക്ക് ഉത്തരം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഒരു 90% പ്രതീക്ഷയാണുള്ളത് ഉത്തരം കിട്ടൂല.
അല്ലാഹു പറഞ്ഞു, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള ചിന്ത എന്താണ്? ദുആ ചെയ്താൽ ഉത്തരം നൽകുന്ന റബ്ബാണ്. ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇതും അള്ളാഹുവിന്റെ വാഗ്ദാനം തന്നെ. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനോടാണ്. നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങളുടെ ദുആയിന് ഉത്തരം നൽകാമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. നാട്ടുകാരോടല്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പിരിവ് ചോദിക്കാനല്ല, ആദ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ ഏത് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിന്റെ വാറ്, നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ വരെ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാല് നമ്മൾ യാത്ര ചെയ്യുമ്പോ ചെരുപ്പിന്റെ വാറ് പൊട്ടി, അപ്പൊ നമ്മൾക്കതൊരു ഇതൊക്കെ അള്ളാഹു തരുമോ എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. ചെരുപ്പിന്റെ വാറ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്ത റബ്ബിന് പരിഹാരം തരുമോ, ആ സംശയം ഉള്ള കാലത്തോളം ഉത്തരം കിട്ടൂല. ഇത് പടച്ചു ഹബീബ് പറഞ്ഞതാണ്. ഇത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വചനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വേഷ്ടപ്രകാരം സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. അള്ളാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളെ 63 വർഷത്തിന്റെ കാലയളവിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ. ആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഹദീസാണിത്, ഏറെ പ്രതീക്ഷ നൽകുന്ന ഹദീസാണിത്. എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലമായ ആവശ്യങ്ങളും നിങ്ങൾ പറയേണ്ടത് സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുവിനോടാണ്. ഏതുവരെ? നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ചെരുപ്പിന്റെ വാറോ വണ്ടിയുടെ ടയറോ ഒന്ന് പൊട്ടിപ്പോയാൽ വരെ അള്ളാഹുവിനോടാണ് നീ ആദ്യം ചോദിച്ചതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതിൽ വിശ്വാസമുണ്ടോ? നമുക്ക് ഉണ്ടോ? നടന്നു പോകുമ്പോ ചെരുപ്പ് പൊട്ടിയാല് റബ്ബിനോട് ചോദിച്ച റബ്ബ് തരും എന്ന ഈ ഒരു ഹദീസിന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ 100% വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിച്ചാൽ നമ്മൾക്ക് അതിനുള്ള പരിഹാരം കിട്ടും. വിശ്വാസമാണ് വലുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.